കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അവസരവാദം കേരളത്തെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിടുന്നതിൻ്റെ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജീവിക്കാൻ ആളുകൾക്ക് ഭയമായി തുടങ്ങി, അത് ആളുകൾ പരസ്യമായിട്ട് പറയാൻ തുടങ്ങുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകരടക്കം ഗൗരവത്തിൽ കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം പഴയിടത്തിൻ്റെ പാചകം പാടില്ല, കനകദാസിൻ്റെ പാട്ട് പാടില്ല. പഴയിടം മോഹനൻ നമ്പൂതിരിക്കും കലാകാരൻ കനകദാസിനുമൊക്കെ കേരളത്തിൽ ജീവിക്കാൻ ഭയമായി, ഭയമാകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം രണ്ടാളുകളുടെ ജീവിതോപാധിയെ തടസ്സപ്പെടുത്തുന്ന സമീപനം, ആ സമീപനമാണ് ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ പേരിൽ കേരളത്തിലുണ്ടായത്. ശത്രുരാജ്യത്തെ നേരിടാൻ ഇന്ത്യൻ പട്ടാളം എടുക്കുന്ന സമീപനത്തെക്കുറിച്ച് കേരളത്തിൽ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇന്ന് രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ, ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ പുതിയ തലമുറയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, ആ അവതരിപ്പിക്കുന്നതിനെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെ ഇവരെല്ലാവരും എന്തിന് ഭയക്കുന്നു, എന്തിന് അത് തടയാൻ ശ്രമിക്കുന്നു? കാരണം ഈ കോഴിക്കോട്ട് യുവജനോത്സവത്തിൽ അവതരിപ്പിച്ച സ്വാഗതഗാനം, ആ സ്വാഗതഗാനത്തിൽ തോക്കും തലയിൽ കെട്ടുമായിട്ട് നടക്കുന്ന ഒരാളെ അവതരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ വലിയ ഇതിനെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആരായി തോക്കും തലയിൽ കെട്ടുമായിട്ട് നടക്കുന്നത്? ഇന്ത്യൻ മുസ്ലിങ്ങളെയാണോ, കേരളത്തിലെ മുസ്ലിങ്ങളെയാണോ? ഇതിനെതിരായിട്ട് പ്രതിഷേധമുയർത്തുക, ഇതിനോട് വിയോജിച്ച മുഹമ്മദ് റിയാസും യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ തലയിൽ കെട്ടും തോക്കുമായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ മുസ്ലിങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലയിൽക്കെട്ടും തോക്കുമായിട്ട് നടത്തുന്നത് താലിബാനും ISUമാണ്. ഇവർ താലിബാൻ്റെയും ISന്റെയും വക്താക്കളായിട്ടാണോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്? അതോ ഇവർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വക്താക്കളാണോ? കേരളത്തിലെ മുസ്ലിങ്ങളുടെ വക്താക്കളാണോ? ഇവർ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ വക്താക്കളാണോ? ഇന്ത്യൻ പൗരന്മാരുടെ വക്താക്കളാണോ? അതോ ഇവർ താലിബാൻ്റെയും ISന്റെയും വക്കാലത്തേറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ വിക്രം ബത്രയുടെ പേരിലുള്ള മൈതാനി, ആ മൈതാനിയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത്, ഇന്ത്യൻ സൈന്യം ശത്രുരാജ്യത്തെ നേരിട്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആരുടെ കൂടെയാണ്, ആരോടാണ് ഇവരുടെ കൂറ്? ഇന്ത്യൻ സൈന്യത്തോടാണോ കൂറ്, അതോ ശത്രുരാജ്യത്തോടാണോ? ബേനസീർ ഭുട്ടോവിൻ്റെ പടം വെച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആദരിക്കാം, ക്യാപ്റ്റൻ വിക്രമിൻ്റെ ധീരകൃത്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂറ് ആരോടാണ്? കാശ്മീരിൽ കല്ലെറിയുന്നവരെ പ്രോത്സാഹിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. ഇതേ രീതിയിലുള്ള സമീപനം, ഈ സമീപനം ആവണോ അവർ കേരളത്തിലും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു പാചകക്കാരൻ പറയുകയാണ്, ഞാൻ രാത്രി മുഴുവൻ കാവലിരുന്നു കലവറക്ക്, കാരണം അതിൽ വല്ല വിഷവും കലർത്തി വല്ല കുഴപ്പവും ഉണ്ടാക്കിയിട്ട് എന്നെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമോ, അങ്ങനെയുള്ള ഗൂഢാലോചന നടക്കുമോ എന്നെനിക്ക് ഭയമായി എന്നൊരു പാചകക്കാരൻ പാചകത്തിന് നേതൃത്വം നൽകുന്ന ആൾ പറയുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. ഈ KPCCയുടെ ഒരു വൈസ് പ്രസിഡന്റ് ഇത് തുടങ്ങി വെച്ചു. അറിയാം, എനിക്കറിയാം, KPCCയുടെ വൈസ് പ്രസിഡന്റ് ഈ തുടങ്ങി വെച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം തൃത്താലയിലെ വോട്ടാണെന്ന് എനിക്കറിയാം. ആ തൃത്താലയിലെ വോട്ട്
അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വോട്ട് അപ്പുറത്തേക്ക് പോയത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സസ്യഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ആളാണ് മഹാത്മാഗാന്ധിജി അടക്കം എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ഓർമ്മിക്കണ്ടേ? കെ പി സി സി വൈസ് പ്രസിഡന്റ് ഓർമ്മിക്കണ്ടേ? ഗാന്ധിജി സസ്യഭക്ഷണം പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ്. സസ്യഭക്ഷണത്തിനെ ജാതിയുടെ പേരിൽ ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ബി ജെ പിക്കാരെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും എല്ലായ്പ്പോഴും പറയുന്നത് ബി ജെ പി വർഗീയത വളർത്തുന്നു. ഇത് വർഗീയതയല്ലേ? ഇതിനേക്കാൾ വലിയ വർഗീയത വേറെ ഏതാ? ഞങ്ങളിങ്ങനെ വർഗീയത പറയാൻ വേണ്ടിയിട്ട് വർഗീയത വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ആ കൂട്ടത്തിലുള്ള ചില നേതാക്കന്മാർ, ഞാൻ അവരെ മുഴുവനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ചില നേതാക്കന്മാർ ഈ തരത്തിൽ വർഗീയത വളർത്താൻ, ഈ തരത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള പരസ്പര മത്സരം, ആ മത്സരം ഏതളവ് വരെ എത്തി എന്നുള്ളത് ഒരു സാമാന്യബോധമുള്ള സമചിത്തതയുള്ള ആളുകൾ ഈ പാർട്ടികളിലുമുണ്ടെങ്കിൽ അവരാലോചിക്കണം. എ കെ ആന്റണി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞിട്ട് പോയത് കുറിയിട്ടതിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത് എന്നാണ്. സസ്യഭക്ഷണത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താമെന്നാണോ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതൊരു വളരെ അപകടകരമായിട്ടുള്ളൊരു പോക്കിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അപകടകരമായിട്ടുള്ള പോക്ക്, ഈ പോക്ക് ഇനിയും നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ കേരളം വലിയ വിനാശത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ പാർട്ടികളിൽ ഇത്തരം പ്രവണതകളോട് യോജിക്കാത്ത നിരവധി ആളുകളുണ്ടെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയുള്ള ചില ആളുകൾ എന്നോടടക്കം അത് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രവണതകൾ അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആ പാർട്ടികളിൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ തിരുത്താൻ മുന്നോട്ട് വരണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്ത് അന്വേഷണം നടത്തേണ്ടത് ഇതിൽ? അന്വേഷണം നടത്തേണ്ടത് മുഖ്യമന്ത്രി അഭിനന്ദിച്ച ഒരു പരിപാടി, അതിനുശേഷം ഈ അവതരണത്തെ മുഖ്യമന്ത്രി അടക്കം അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത്തരത്തിലുള്ള പരാമർശവുമായിട്ട് വരാൻ പ്രേരിപ്പിച്ചത് ആരുടെ പ്രേരണയിലാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. അതിലെന്തെങ്കിലും താലിബാൻ ബന്ധമുണ്ടോ, അതിൽ ഐ എസിൻ്റെ ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അതല്ലാതെ ഇന്ത്യൻ മുസ്ലിങ്ങളാണോ ഈ തലക്കെട്ട് തോക്കുവെട്ട് നടക്കുന്നത്? മുഹമ്മദ് റിയാസും മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ അധ്യക്ഷനും ഇന്ത്യൻ മുസ്ലിങ്ങളല്ലേ? ഭീകരവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ട്, മുസ്ലിം രാജ്യത്തിനെതിരായിട്ട്, പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ്, ഭീകരവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ്, അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദികളായിട്ട് കണക്കാക്കപ്പെടുന്ന, ഭീകരവാദികൾക്ക് അഭയം കൊടുക്കുന്നതായിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അത് ഇന്ത്യയിൽ തുറന്നു പറയാൻ പാടില്ലെങ്കിൽ ആ ഇന്ത്യയിൽ തുറന്നു പറയുന്നതിന് എതിർക്കുന്നവർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പക്ഷമല്ല പിടിക്കുന്നത്, പകരം അവർ പാകിസ്ഥാന്റെയും താലിബാന്റെയും പക്ഷമാണ് പിടിക്കുന്നത്. അതാണ് അന്വേഷിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അന്വേഷിക്കേണ്ടത് ഈ പാട്ടെങ്ങനെ വന്നു എന്നല്ല, മുഹമ്മദ് റിയാസിന് ഇത്തരത്തിലുള്ള ഒരു ഛേദോവികാരം പിന്നീടുണ്ടാകാൻ കാരണമെന്താണ്? അല്ല, സി പി എമ്മിൻ്റെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അവരുടെ യഥാർത്ഥ നിലപാടുകളും തമ്മിലുള്ള അന്തരം എല്ലാ വിഷയത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണിത്. കാരണം അതുകൊണ്ടാണ് ഈ ഇപ്പോൾ പുറത്താക്കിയ എന്താ നടപടിയെടുത്ത ആൾക്കെതിരായിട്ട് ജാഗ്രത കുറവുണ്ടായിരുന്നാണ് സി പി എം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടുകൂടി കടത്തണമായിരുന്നു എന്നാണ്, പിടിക്കപ്പെടാതെ കടത്തണം, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജാഗ്രത കുറവുണ്ടായി. അങ്ങനെയാണല്ലോ ജാഗ്രത കുറവ് എന്നുള്ള മലയാളം വാക്കിൻ്റെ അർത്ഥം അതാണ്, സൂക്ഷിച്ചിട്ട് കടത്തണം.
അതിന്റെ അർത്ഥം അങ്ങനെ മലയാളമാക്കി നമ്മളല്ല, ഞാൻ പഠിച്ച മലയാളം അങ്ങനെയാണ്. അതിന് പുതിയ മലയാളം വല്ലതും സി പി എം അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ കടത്തുമ്പോ പിടിക്കപ്പെടരുത്. അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയ ലഹരി വിരുദ്ധ ആഘോഷ ഇത് നടത്തുന്ന ആളുകൾ രാത്രി എങ്ങനെയാ അവരെ ആഘോഷിക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. ഇതല്ലേ കേരളത്തില് ഈ പുതിയ തലമുറയിൽ സി പി എമ്മിന്റെ പുതിയ തലമുറ വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കാരണം മുകളിലിരിക്കുന്ന മന്ത്രിമാരടക്കം പറയാണ്, ഏയ് അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാളൊന്നിലുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പിന്നെ ഏത് പോലീസ് ഇയാളുടെ ഈ ബന്ധം കണ്ടുപിടിക്കുക, അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക? അതൊക്കെ ഇന്നലെ തന്നെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എല്ലാ നേതാക്കന്മാരും പറഞ്ഞു. അല്ല നിങ്ങൾക്ക് ഞാൻ ഇന്നിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ഇത് ആദ്യം പൊക്കിക്കൊണ്ടുവന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളാണ് ഇത് പൊക്കിക്കൊണ്ടുവന്നത്. അതിന്റെ പേരിലുള്ള എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അല്ലല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാല് മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണല്ലോ ഇത് ആദ്യമായിട്ട് ഇത് ഉന്നയിച്ചത്. അതായത് അല്ലല്ല, അതായത് ഈ പഴയിടം മോഹനൻ നമ്പൂതിരി പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഇത്രയും കാലം ഇല്ലാതിരുന്ന മോഹനൻ നമ്പൂതിരിയുടെ ജാതി, ആ ജാതി പറഞ്ഞുകൊണ്ട് അത് സവർണമാണ്, ഇത് അവർണമാണ്, എന്ന് കീഴാള പിന്നെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ കേരളത്തിൽ ഈ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആള് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, അതെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് പിന്നെ അറിയാത്ത ആൾക്കാരൊന്നുമല്ല, നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യണം എന്ന് താല്പര്യമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണവും കൂടി ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ബാക്കി സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ മറുപടി പറഞ്ഞു, ആ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എൻ്റെ ശ്രദ്ധയിൽ ആ വിഷയം ഇപ്പോൾ ഞാൻ അന്വേഷിക്കാം, കാരണം അത് പ്രതിരോധ വകുപ്പിൻ്റെ അല്ലേ വിഷയം. അല്ല ഞാനതൊന്ന് വിവരം തന്നെ അന്വേഷിക്കാം. തോക്ക് കൊടുത്തിട്ടാണ് പണ്ഡിതന്മാർ നടക്കുന്നത്? അല്ല തലപ്പാവ് മാത്രല്ല, തോക്കുണ്ടല്ലോ. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ 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 മുസ്ലിങ്ങളെ, ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഴുവൻ തന്നെ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ഭീകരവാദികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരാണ് തിരുത്തേണ്ടത്, അവർ തിരുത്തണം. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭീകരവാദികളായിട്ട് പുറത്ത് ലോകത്തെ താലിബാന്റെയും ഐ എസിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ കൂട്ടത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ അതേ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്താൻ എന്തിനു ശ്രമിക്കുന്നു? ആ ശ്രമം സ്വാഗതഗാനത്തിലല്ല ഉണ്ടായത്, അതിനുശേഷം ഈ പ്രതികരണം നടത്തിയ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള അതിലാണ് ഉണ്ടായത് സ്വാഗതഗാനം. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തറിയോ, അല്ലല്ല ഈ രാജ്യങ്ങൾ തമ്മിൽ അല്ലല്ല അതിനെ പറഞ്ഞത്, അതിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പ്രശ്നമാണ് ഇത്. കാരണം നിങ്ങൾ തലക്കെട്ടും പിന്നെ തോക്കുമായിട്ട് വരുന്നത് ലോകത്തെ ഏത് പ്രദേശത്തെ ഭീകരവാദികളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ധാരാളം ചിത്രങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളും ഇന്ത്യൻ മുസ്ലിം സംഘടനകൾ ഇതറിയാത്ത ആളുകളല്ല നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അപ്പൊ സാധാരണ മുസ്ലിങ്ങളെ ഞങ്ങളുടെ കൂറ് ഇന്ത്യയോടുള്ളതിനേക്കാൾ ഈ ഭീകരവാദികളോടാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള ഉദ്ദേശത്തിലാണോ ഇത് അവരെ താരതമ്യം ചെയ്തുകൊണ്ട് ഇവരെ ഒരുമിച്ചാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് അന്വേഷിക്കേണ്ടത്. ആ അങ്ങനെയുള്ള ശ്രമമാണ് നടക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്, അതാണ് ശ്രമമെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രത്യേകമായിട്ട് കാണണം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇന്ത്യൻ കേരളത്തിലെ മുസ്ലിങ്ങളുടെ രൂപത്തിലോ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രൂപത്തിലോ അവതരിപ്പിച്ചിരുന്നു എന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും പ്രതിഷേധിക്കാൻ അവകാശമുണ്ടായി. ഇവിടെ തോക്കുമായിട്ട് തലയ്ക്കെട്ടുമായിട്ട് വരുന്നത് താലിബാൻകാരാണ്. ക്യാപ്റ്റൻ വിക്രം, അതിൽ ക്യാപ്റ്റൻ വിക്രമിന്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ വിക്രമിനെ ഇന്ത്യൻ മുസ്ലിങ്ങളാണോ കൊന്നത്?
ക്യാപ്റ്റൻ വിക്രമനെ കൊന്നത് ശത്രുരാജ്യമാണ്. ആ ശത്രുരാജ്യം ഐ എസുമായിട്ടും താലിബാനുമായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പുറത്തു പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ അഭിനന്ദിക്കുകയാണ്, മുഖ്യമന്ത്രി അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം.